പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമ്മൾക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരായിരിക്കാം, പക്ഷെങ്കിൽ വാട്സപ്പിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കത്തില്ല. പലപ്പോഴും പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് പോലും ചെയ്യാത്തവരായിരിക്കും പലരും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലേക്ക് പോവുക, വാട്സപ്പ് ആപ്ലിക്കേഷൻ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ ഗ്ലോബലി ലോഞ്ച് ചെയ്ത അപ്ഡേറ്റുകളാണ്, ബീറ്റ വേർഷൻ ഉള്ള അപ്ഡേറ്റുകളല്ല. എല്ലാവർക്കും ഈ അപ്ഡേറ്റുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു വാട്സപ്പ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പിൻ്റെ വോയിസ് റെക്കോർഡിങ്ങിലാണ്. അത് നമ്മളൊരാൾക്ക് വോയിസ് അയക്കുന്ന സമയത്ത് നമ്മളത് ആ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് അവിടെ കാണാനായിട്ട് സാധിക്കും. വോയിസ് ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ആ ഓഡിയോ ഇടയ്ക്ക് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്യാനുള്ള ഒരു ബട്ടണും വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു വോയിസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനും അവിടെ തന്നെ ലഭിക്കുന്നു. ഒരു പുതിയ ഇൻ്റർഫേസ് വോയിസ് റെക്കോർഡിങ്ങിൽ ഇപ്പം വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോസ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ആ വോയിസ് സെൻഡ് ചെയ്യാം. ഒപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആ വോയിസ് ഗ്രാഫ് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ വോയിസ് റെക്കോർഡൊക്കെ ചെയ്ത് അയക്കും, പക്ഷെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മൈക്രോഫോണിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വോയിസ് റെക്കോർഡാകാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ നമ്മുടെ വോയിസ് റെക്കോർഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആ റെക്കോർഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ആകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഒരു വോയിസ് റെക്കോർഡിംഗ് അപ്ഡേറ്റിലൂടെ നമുക്ക് വാട്സപ്പിൽ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. ഇതും ഗ്ലോബലി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പിലൂടെ ഒരു വീഡിയോ ഒരാൾക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പലപ്പോഴും നമ്മൾ അയക്കുന്ന ആ വീഡിയോകളുടെയൊക്കെ തന്നെ സൗണ്ട് മറ്റൊരാളെ കേൾപ്പിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പം ആ സാഹചര്യത്തിൽ നമ്മൾ നേരത്തേക്ക് വാട്സപ്പിൽ വീഡിയോ അയക്കുമ്പോൾ വിത്ത് ഓഡിയോ ആണ് സെൻഡ് ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വാട്സപ്പിൽ ആ ഒരു വീഡിയോയുടെ സൗണ്ട് മാത്രം മ്യൂട്ട് ചെയ്തുകൊണ്ട് വീഡിയോ മാത്രമായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അക്കാര്യം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഉപയോഗിച്ച് തുടങ്ങാത്തവർ വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിക്കൊള്ളുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതായത് വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസും മറ്റും അയക്കുന്ന സമയത്ത് നമ്മൾ അയക്കുന്ന സമയത്ത് സംഭവം വളരെ സെറ്റപ്പ് ആയിരിക്കും, നല്ല ഹൈ ക്വാളിറ്റിയിലായിരിക്കും. പക്ഷേ നമ്മളത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് വളരെ കംപ്രസ്ഡായിട്ട് അല്ലെങ്കിൽ ലോ ക്വാളിറ്റിയിലായിരിക്കും ആ ഒരു ഫോട്ടോ ലഭിക്കുക. അപ്പം വാട്സപ്പ് അതിനൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോസ് അയക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വാട്സപ്പ് പുതിയ അപ്ഡേറ്റിലൂടെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് സ്റ്റോറേജ് ആൻഡ് ഡേറ്റയിൽ വരിക. ഇവിടെ ഫോട്ടോ ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോ ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റി, ഡേറ്റ സേവർ, മൂന്ന് ഓപ്ഷൻസ് ആണ്. നമ്മളിവിടെ ബെസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് ആർക്ക് ഫോട്ടോ സെൻഡ് ചെയ്താലും അവർക്ക് റിസീവ് ആകുക ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആയിരിക്കും. അതായത് നമ്മുടെ ഫോണിലെ ആ ഫോട്ടോ എടുത്തിരിക്കുന്ന ക്വാളിറ്റി ഏത് ക്വാളിറ്റിയിലാണോ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോ ഡെലിവർ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. ഇനിയും കുറേയധികം അപ്ഡേറ്റുകൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത പല മാറ്റങ്ങളും വാട്സപ്പിൽ ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.